നമസ്കാരം എല്ലാവർക്കും. ഇമ്മണി വെള്ളി കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിക്കിപീഡിയയിലെ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ വിക്കിപീഡിയയിൽ എങ്ങനെ ഒരു ലേഖനം ചേർക്കാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ പുതിയ ഇമേജ് ചേർക്കാം, എങ്ങനെ പുതിയ ലിങ്ക് ചേർക്കാം, എങ്ങനെ മറ്റൊരു ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഒരു അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഐ പി അഡ്രസ് മാത്രം വെച്ചുകൊണ്ടോ വിക്കിപീഡിയയിൽ തിരുത്താവുന്നതാണ്. എങ്കിലും ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് നിർമ്മിക്കാം എന്ന് നോക്കാം. ആദ്യം mbl.wikipedia.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം വലതുഭാഗത്തായി കാണുന്ന അംഗത്വം എടുക്കുക എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ശേഷം ഒരു യൂസർ നെയിം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. പാസ്വേഡ് റിപ്പീറ്റ് ചെയ്ത് അടിക്കുക. ഇവിടെ ഇമെയിൽ വിലാസം നൽകേണ്ട ഒരു ഫീൽഡ് ഉണ്ട്. ഇവിടെ ഇമെയിൽ വിലാസം കൊടുക്കൽ നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾക്ക് പിന്നീട് പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇമെയിൽ വിലാസം കൊടുക്കണം. അതുകൊണ്ട് ഇമെയിൽ വിലാസം കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മളതിൻ്റെ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്തുകൊണ്ട് അംഗത്വം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് വിക്കിപീഡിയയിൽ എടുത്തു കഴിഞ്ഞു. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചുവപ്പ് നിറത്തിൽ നമ്മുടെ യൂസർ നെയിം കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു യൂസർ പേജ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ആർട്ടിക്കിളിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കിയാലോ. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ നിലവിലുള്ള ഒരു ലേഖനം എടുത്തു. അതിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്ന തിരുത്തുക എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരുത്താവുന്ന ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് തിരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. ഇവിടെ ഞാൻ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തിൽ ഭ തെറ്റാണ്, ഞാനത് മാറ്റി. അതുപോലെ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് വിവരിക്കാൻ വേണ്ടി പറയും. ഇതൊരു ചെറിയ തിരുത്താണെന്ന് ടിക്ക് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ലേഖനം എഡിറ്റ് ചെയ്തു. വിഷ്വൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തിരുത്തിയത്. വിക്കിപീഡിയയിൽ രണ്ട് മോഡുകളാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് വിഷ്വൽ മോഡും മറ്റേത് സോഴ്സ് മോഡും. വിഷ്വൽ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ നമ്മളിങ്ങനെ കാണുന്ന അതേ രീതിയിൽ, വിക്കിപീഡിയയിൽ കാണുന്ന അതേ രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ്. എന്നാൽ സോഴ്സ് മോഡ് എന്ന് പറയുന്ന സമയത്ത് മാർക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എഡിറ്റിംഗ് വരുന്നത്. അതായത് നമുക്കൊരു ഹെഡിങ് ചേർക്കണമെങ്കിൽ രണ്ട് സമം അപ്പുറത്തും ഇപ്പുറത്തും കിട്ടാൽ അത് ഹെഡിങ്ങായി മാറുകയും, ഒരു ലിങ്ക് ചേർക്കണമെങ്കിൽ രണ്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയാൽ അത് ലിങ്കായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ ഒരു ലേഖനത്തിൽ നമ്മുടെ സെയിൻ ചേർക്കണമെങ്കിൽ ഒരു നാല് ടിൽഡ സിമ്പൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചറായി മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് സോഴ്സ് എഡിറ്റിംഗ്. അപ്പൊ നമുക്ക് സോഴ്സ് എഡിറ്റിംഗിനെയും വിഷ്വൽ എഡിറ്റിംഗിനെയും ഒരുപോലെ ഉപയോഗിച്ചാൽ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക. ഒരു തുടക്കക്കാരന് വിഷ്വൽ എഡിറ്റർ തന്നെ ധാരാളമായിരിക്കും. അതുപോലെ നമ്മൾ ഒരുപാട് ലിങ്കുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. നീല നിറത്തിലും ചുവപ്പ് നിറത്തിലും ലിങ്ക് കണ്ടിട്ടുണ്ടായിരിക്കും. നീല നിറത്തിലുള്ള ലിങ്കിന്റെ അർത്ഥം വിക്കിപീഡിയയിൽ ആ പേരിൽ വേറൊരു ലേഖനം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചുവന്ന ലിങ്കിന്റെ അർത്ഥം അത്തരത്തിലൊരു ലേഖനം മലയാളം വിക്കിപീഡിയയിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് വിക്കിപീഡിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ വിക്കിപീഡിയയിൽ ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലേഖനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ലിങ്ക് ചേർക്കണമെങ്കിൽ എങ്ങനെ ചേർക്കാമെന്ന് ഇനി കാണാം. ഞാൻ കമാൽ പാഷയുടെ ഒരു ലേഖനമാണ് എടുത്തിട്ടുള്ളത്. അതിൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. മുകൾ ഭാഗത്തായി കാണുന്ന ലിങ്കിൻ്റെ ഒരു ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ അഞ്ചലിനെ കുറിച്ചിട്ടുള്ള ലേഖനത്തിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി കഴിയും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേഖനം കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ അതിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ അഞ്ചലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചൽ എന്ന് പറഞ്ഞ ലേഖനത്തിലേക്കും, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലേഖനത്തിലേക്കും പോകും. ഈ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മാറ്റങ്ങൾ സംശോധനം ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നുള്ള ഓപ്ഷൻ കാണാം. അതിനകത്ത് നാം വരുത്തിയ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി പുതിയൊരു ആർട്ടിക്കിൾ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. പുതിയ ആർട്ടിക്കിൾ ചേർക്കണമെങ്കിൽ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന്, ഇത്തരത്തിലുള്ള ചുവപ്പ് കണ്ണികളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ലേഖനം സൃഷ്ടിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ചേർക്കേണ്ട വിഷയത്തെക്കുറിച്ച് തിരയുക, സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ലേഖനം നിലവിൽ വിക്കിപീഡിയയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലേഖനം തുടങ്ങാവുന്നതാണ്. നമുക്കൊരു ലേഖനം തുടങ്ങി നോക്കാം. ലേഖനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഉള്ള സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ NNM UP സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തെരച്ചിൽ കാണുന്നുണ്ടെങ്കിലും അതിനകത്ത് അങ്ങനത്തെ താളില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഒന്നുകൂടി സെർച്ച് ചെയ്തുകൊണ്ട്
ആകെ രണ്ട് ലേഖനത്തിലാണ് അതിനെ പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനൊരു താളില്ല. അപ്പോൾ ഞാൻ ആ ചുവപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ NNM UP സ്കൂൾ എന്ന് പറയുന്ന താൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുവരെ നിലവില്ലാത്തൊരു താൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൽ ഹെൽപ്പ്, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഹെൽപ്പ്, ബേസിക് ഹെൽപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ലേഖനം എഴുതി തുടങ്ങുകയാണ്. ആ സ്കൂളിനെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ലേഖന എന്താണോ എഴുതുന്നത് അതിനെക്കുറിച്ച് എഴുതി തുടങ്ങി. നമുക്ക് സോഴ്സ് എഡിറ്ററിലേക്കൊന്ന് മാറ്റി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വിഷ്വൽ എഡിറ്ററിലാണ്. സോഴ്സ് എഡിറ്ററിലേക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ സോഴ്സ് എഡിറ്ററിൽ ഞാൻ പറഞ്ഞ പോലെ ഹെഡിങ് വേണമെങ്കിൽ രണ്ട് സമത്തിൻ്റെ അപ്രോപ്രിയേറ്റ് കൊണ്ടാണ് നമ്മൾ ഹെഡിങ്. അത് ഹെഡിങ് വലുപ്പത്തിനനുസരിച്ച് സമങ്ങളുടെ എണ്ണം മാറും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് പ്രസിദ്ധീകരിക്കുകയാണ്. ഇനി ലേഖനത്തിലേക്ക് ചിത്രങ്ങൾ ചേർക്കുന്ന രീതിയാണ്. ഇത് സോഴ്സ് എഡിറ്റർ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വിഷ്വൽ എഡിറ്റർ വെച്ചുകൊണ്ടും നമുക്ക് സാധ്യമാണ്. വിഷ്വൽ എഡിറ്റർ ആണെങ്കിൽ നമ്മൾ ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയിക്കൊണ്ട് വിക്കി കോമൺസ് എന്നുള്ള ചിത്രങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്കവിടെ ചേർക്കാവുന്നതാണ്. അതല്ല സോഴ്സ് എഡിറ്റിംഗിൽ ആണെങ്കിൽ നമ്മൾ ആദ്യം കോമൺസിൽ പോയിക്കൊണ്ട് ആ ചിത്രം കണ്ടെത്തി ചിത്രത്തിന്റെ പേര് രണ്ട് ബോക്സിനകത്താക്കി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഗൗരി ലങ്കേഷ് എന്ന ലേഖനമാണ് ഞാൻ എടുക്കുന്നത്. ഉൾപ്പെടുത്തുക എന്നുള്ള ഓപ്ഷനിൽ മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൗരി ലങ്കേഷ് എന്ന പേരിൽ അത് സെർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മലയാളത്തിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് അതിൻ്റെ പേര് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ പേര് കോപ്പി ചെയ്യുക, വിക്കി കോമൺസിൽ നിന്ന് കോപ്പി ചെയ്യുക. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അത് അപ്ലോഡ് ചെയ്ത ആൾ ശരത് എന്ന് പറയുന്ന ആളാണ്. ചിത്രം ഉൾപ്പെടുത്തുക എന്ന് കൊടുക്കുക. ശേഷം നമുക്കതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കാം, അതിൻ്റെ ആൾട്ടർനേറ്റീവ് എഴുത്തുകളൊക്കെ കൊടുക്കുക. ശേഷം ഉൾപ്പെടുത്തുക എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം നമ്മുടെ ലേഖനത്തിൽ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഇൻഫോ ബോക്സുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഒരു ലേഖനം എടുത്തു കഴിഞ്ഞാൽ എന്ന് വലത് സൈഡിലായിട്ട് കാണുന്ന ബോക്സുകളാണ്. ആ ആർട്ടിക്കിൾ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇൻഫോ ബോക്സുകൾ എന്ന് പറയുന്നത്. ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ആർട്ടിക്കിളിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ട്രാൻസ്ലേഷൻ ടൂൾ. ഇത് വിക്കിപീഡിയയിലെ ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗിൽ അംഗമായിട്ടുള്ള മറ്റു മലയാളി കൂടിയായിട്ടുള്ള സന്തോഷ് തൊട്ടിങ്ങിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ടൂൾ വെച്ചുകൊണ്ട് ഏതൊരു ഭാഷയിൽ നിന്നും ഏതൊരു ഭാഷയിലേക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊരു ബീറ്റ ഫീച്ചർ ആയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ഈ ഓപ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ബീറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ടൂൾ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടതുണ്ട്. ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഒരു ഇംഗ്ലീഷ് ലേഖനത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പുറത്ത് ഇംഗ്ലീഷ് ലേഖനവും ഇപ്പുറത്ത് മലയാളത്തിലേക്ക് ചെയ്യാൻ പോകുന്ന ലേഖനവും വരും. ഇവിടെ നോക്കിക്കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു ഇംഗ്ലീഷ് ലേഖനത്തെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അത് കൃത്യമില്ലാത്തതുകൊണ്ട് അതിൽ വേണ്ട തിരുത്തലുകൾ നിങ്ങൾ വരുത്തേണ്ടി വരും എന്ന് മാത്രം. നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിപ്പോൾ ഒരു ബീറ്റ ഫീച്ചറാണ്. അതുകൊണ്ട് നമ്മൾ ക്രമീകരണത്തിൽ ബീറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് താഴെ ഉള്ളടക്ക പരിഭാഷ എന്നുള്ളത് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുക. അങ്ങനെ അത് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് സേവ് ചെയ്യുക. ശേഷം സംഭാവനകളിൽ പോയാൽ നമുക്ക് പരിഭാഷ എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. ഇനി നിർദ്ദേശങ്ങൾ, ഞാൻ മുൻപ് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് എനിക്ക് നിർദ്ദേശങ്ങൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലേഖന സെർച്ച് ചെയ്തുകൊണ്ട് മലയാളം പരിഭാഷ തുടങ്ങാവുന്നതാണ്. ഒരു ഇംഗ്ലീഷ് ലേഖനം സെർച്ച് ചെയ്തിട്ട് പരിഭാഷ തുടങ്ങുക എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് ലേഖനം കാണാം. വലതുഭാഗത്തായിട്ട് മലയാള ലേഖനം കാണാം, മലയാളത്തിലാക്കാൻ പോകുന്ന ലേഖനം കാണാം. അപ്പോൾ നമ്മളതിനെ മലയാളത്തിലേക്ക് ഇവിടെ മാറ്റി കൊടുക്കുക. ഇപ്പുറത്തുള്ള ലേഖനത്തിനനുസരിച്ച് വലതുഭാഗത്ത് മലയാളത്തിലേക്ക് നമ്മൾ തന്നെ മാറ്റി കൊടുക്കുക. നമ്മളിപ്പുറത്ത് വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പാരഗ്രാഫ് ഇപ്പുറത്ത് വരും. നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുകയാണ് അവിടെ വേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് ഒരു വിക്കിപീഡിയ ഓൾറെഡി നിലവിലുള്ള ഒരു ലേഖനത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഒരു വിക്കിപീഡിയയിൽ എങ്ങനെ ഒരു ലേഖനം തുടങ്ങാമെന്നും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ചിത്രങ്ങൾ ചേർക്കാം, ലിങ്കുകൾ ചേർക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊരു പരിചയപ്പെട്ടത്. ഈ സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.